ഏവർക്കും സ്മാർട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാല് നമുക്ക് പറ്റാത്ത വാഗ്ദാനങ്ങൾ, നമുക്ക് ഉറപ്പില്ലാത്ത വാഗ്ദാനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ 2019-20 സമയത്ത് ഇങ്ങനൊരു ആശ അല്ലെങ്കിൽ ഒരു വാഗ്ദാനം നമുക്ക് പലർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇനി പി എസ് സി പരീക്ഷ നടത്തി ലിസ്റ്റുകൾ ഇടുന്നത് ഒഴിവിനനുസരിച്ച് മാത്രമായിരിക്കും എന്നൊരു ആശ. അപ്പം ഒരുപാട് ആൾക്കാർ അതിട്ട് വിഷമിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ പഴയപോലെ ഒരു വലിയ റാങ്ക് ലിസ്റ്റ് ഒന്നും വരത്തില്ല എന്നൊക്കെ ഒരു വിഷമമുണ്ടായി. ഇനി റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വരാൻ പാടായിരിക്കും എന്നൊരു വിഷമമുണ്ടായി. പക്ഷെ ഒരു വിഭാഗം ആൾക്കാർ സന്തോഷിച്ചു. അതായത് റാങ്ക് ലിസ്റ്റിൽ പേര് വന്നു കഴിഞ്ഞാൽ എന്താണ്, ജോലി ഉറപ്പെന്നല്ലേ അതിന്റെ അർത്ഥം. അതായത് ഒഴിവിനനുസരിച്ചാണ് ലിസ്റ്റ് ഇടുന്നതെങ്കിൽ ആ ലിസ്റ്റിൽ വരുന്ന ഏകദേശം എല്ലാവർക്കും എന്ത് കിട്ടണം, ജോലി കിട്ടണം എന്നല്ലേ അതിന്റെ ഒരു ആശയം. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർ അത് പ്രതീക്ഷിച്ചു. അങ്ങനെ നല്ലപോലെ പഠിക്കാൻ മനസ്സുള്ള നല്ല വിഭാഗം ആൾക്കാർ എന്ത് ചെയ്തു, അത് വിശ്വസിച്ചു. അവർ നന്നായി പഠിച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് വന്നു. ഓക്കെ, റാങ്ക് ലിസ്റ്റിലേക്ക് വന്നു. ഞാൻ ഈ പറയുന്നത് 2019 നോട്ടിഫിക്കേഷൻ വന്ന 530/2019 സി പി ഐ എക്സാമിനെ കുറിച്ചാണ്. സി പി ഐ എക്സാമിൽ ഉൾപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ മുമ്പും വീഡിയോകൾ ഇട്ടതാണ്. ഓക്കെ, ഞാനൊരു പി എസ് സി അധ്യാപകനാണ്. ഞാൻ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ ഇപ്പോഴത്തെ ഈ 2019 530/2019 എന്ന് പറഞ്ഞ റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അപ്പൊ അവരുടെ കഷ്ടപ്പാട്, അവർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിയത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുതപ്പെട്ട എല്ലാവർക്കും അറിയാം ആ പരീക്ഷ എങ്ങനെയായിരുന്നു. രണ്ട് ഘട്ടം പരീക്ഷ, അതായത് പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു, ഫിസിക്കല് എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ല മാർക്കുള്ളവർ തന്നെയാണ് ഇപ്പൊ റാങ്ക് ലിസ്റ്റിലുള്ളത്. അപ്പൊ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പോലും നിയമനം നടക്കുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് റാഞ്ചിലെത്തിയ കുട്ടികളാണവർ. അവിടേക്ക് പ്രായം ഇപ്പൊ 2019 നോട്ടിഫിക്കേഷൻ, ഇതിപ്പോ 2024 പ്രായം 4 വയസ്സ് കൂടി. ഇത് പ്രതീക്ഷയാണ് നിൽക്കുന്നത്. എത്രയോ ആൾക്കാർ ഈ ഒരു ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. നമുക്കറിയാം റാങ്ക് ലിസ്റ്റിൽ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സന്തോഷം. നമുക്ക് മുമ്പൊക്കെ ഇപ്പോഴൊന്നല്ല, മുമ്പ് പഠിച്ചു തുടങ്ങിയ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റിലൊക്കെ പേര് വന്നപ്പോൾ നമുക്കുണ്ടായ സന്തോഷം, നമ്മുടെ വീട്ടുകാർക്കുണ്ടായ സന്തോഷം, അതിനുശേഷം നമുക്കത് കിട്ടാതെ വന്നപ്പോഴും അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, മനസ്സിലായില്ലേ? നമുക്ക് മറ്റു മാർഗങ്ങൾ ജീവിച്ച് മുന്നോട്ട് പോകാൻ മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അത് പറ്റി. എത്ര പേർക്കുണ്ട് ആ മാർഗങ്ങൾ? ഇല്ല, ഒരുപാട് ആൾക്കാർക്കില്ല. ഇപ്പൊ ഞാൻ പഠിക്കുന്നതോടൊപ്പം ഞാൻ അധ്യാപകനായിരുന്നു, അതുകൊണ്ട് എനിക്ക് വരുമാനവും കാര്യങ്ങളും ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റി. പക്ഷെ ഇത് മാത്രം പ്രതീക്ഷിച്ച് പഠിത്തം കഴിഞ്ഞ്, അതായത് ഡിഗ്രി പഠിത്തം കഴിഞ്ഞിട്ട് വേറെ ഒരു കാര്യം നോക്കാതെ ഇത് മാത്രം പ്രതീക്ഷിച്ച് പോലീസ് ജോലി മാത്രം പ്രതീക്ഷിച്ച് അതിനുവേണ്ടി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി, അത്യാവശ്യം നല്ല മാർക്ക് വാങ്ങി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ട് ഇപ്പൊ 4 വർഷം കഴിഞ്ഞു. ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ എല്ലാവരുടെയും സാഹചര്യം ഒന്നല്ല. നിങ്ങൾക്ക് വേറെ ജോലിക്ക് പോക്കൂടെ എന്ന് പറഞ്ഞാൽ അതിന് മറുപടി ഇതാണ്, ഡിഗ്രി പഠിത്തം കഴിഞ്ഞു നേരെ എന്ത് ചെയ്തു, പി എസ് സി പഠിക്കാൻ ഇറങ്ങി. പോലീസിന്റെ പ്രിലിംസിനും മെയിൻസിനും പഠിച്ചു, ഫിസിക്കലും തയ്യാറായി, ഫിസിക്കലും നേടി റാങ്ക് ലിസ്റ്റ് ഇരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനിടയ്ക്ക് ചിന്തിക്കുന്നില്ല വേറെ ജോലിക്ക് പോകണമല്ലോ എന്ന് ചിന്തിക്കുന്നില്ല. കാരണം എന്താ, ഇങ്ങനൊരു ഉറപ്പ് കിടക്കയില്ലേ, റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ജോലി കിട്ടും, കാരണം ഒഴിവിനനുസരിച്ച് മാത്രമേ ഇനി റാങ്ക് ലിസ്റ്റ് വരുള്ളൂ എന്ന്. ഓക്കെ, അപ്പൊ അതാണ് സാഹചര്യം. ഒരുപാട് യുവാക്കൾ ബുദ്ധിമുട്ടുന്നുണ്ട്, ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. എനിക്കത് വ്യക്തിപരമായിട്ട് അറിയാം. ഓരോരുത്തരുടെയും ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇനി ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്തിനു പോവും? ഇപ്പൊ പലർക്കും, ഇതിൽ പല ആൾക്കാർക്കും ഏജ് കഴിഞ്ഞു, പരീക്ഷ എഴുതേണ്ട ഏജ് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഇപ്പോഴത്തെ ബാക്കിയുള്ള പരീക്ഷകളുടെ കോമ്പറ്റീഷൻ എത്രത്തോളമാണ്? ഇനി അവർ എന്ത് വിശ്വസിച്ച് പഠിക്കും? ഒരിക്കൽ പഠിച്ച് കഷ്ടപ്പെട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ള ജോലി ഇനി കിട്ടാതിരുന്നു കഴിഞ്ഞാൽ മുന്നോട്ട് പഠിക്കാൻ എങ്ങനെ തോന്നും? മാനസികമായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ, വീട്ടുകാരുടെ ചോദ്യങ്ങൾ, ബാക്കി ഫേസ് ചെയ്യുന്ന കൂട്ടുകാരുടെയും മറ്റുള്ളവരുടെയും ചോദ്യങ്ങൾ, ഇതുവരെ ആയില്ലേടാന്നുള്ള ചോദ്യം, എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും, സമൂഹത്തെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവരിങ്ങനെ നമ്മളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും, ജോലി ആയില്ലേ എന്ന്. പക്ഷെ ജോലി ആയേ പറ്റത്തുള്ളൂ നമുക്ക്. മുന്നോട്ട് ജീവിക്കണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ജോലി ആയേ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഇപ്പോഴുള്ള ബുദ്ധിമുട്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് സർക്കാരിനോട് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ആ സർക്കാരിനോട് നമ്മളത് പറയുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും 2019 എന്ന പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടെ എല്ലാവരും ഈ വരുന്ന 12-ാം തീയതി 4 മണിക്ക് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ
മെഴുകുതിരി കത്തിച്ച് നമ്മുടെ അപേക്ഷ സർക്കാരിനോട് അറിയിക്കുകയാണ്. അപേക്ഷയാണ്, പ്രതിഷേധമൊന്നും അല്ല, അപേക്ഷയാണ്. നമുക്ക് അപേക്ഷിക്കാനേ പറ്റത്തുള്ളൂ. സർക്കാർ വിചാരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇനി ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ട ഈ കുട്ടികളുടെ ബുദ്ധിമുട്ട് മാറത്തുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും, നമ്മുടെ ഈ പറയുന്ന പി എസ് സി മേഖലയിൽ നിൽക്കുന്ന എല്ലാവരുടെയും, പി എസ് സി മേഖലയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നവരായിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ കൂടെ പിറപ്പുകളാണ്, നമ്മുടെ സഹോദരങ്ങളാണ് ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. 4 വർഷമായിട്ട് പ്രതീക്ഷയോടെ ഇരുന്നിട്ട് ഇപ്പൊ ആ ലിസ്റ്റ് കഴിയാറായപ്പോൾ അവർ നോക്കുമ്പോൾ നിയമനം വളരെ കുറവ്, മനസ്സിലായില്ലേ? അപ്പൊ അത് നമ്മൾ ചിന്തിക്കണം, മനസ്സിലായി? ഇപ്പൊ അവർ കഷ്ടപ്പെട്ട് നേടിയെടുത്തതല്ലേ അത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമുക്ക് ഇവരോട് എന്ത് ചെയ്യാം, ഒത്തുചേരാം. നമ്മളും, ഞങ്ങള്, എന്റെ സ്ഥാപനത്തിൽ നിന്ന് ഞാൻ ഉൾപ്പെടെ എല്ലാവരും അന്ന് അവിടെ ഉണ്ടാവും, ഞങ്ങളുടെ കുട്ടികളും ഉണ്ട് ഈ റാങ്ക് ലിസ്റ്റില്. അപ്പൊ നമുക്ക് എല്ലാവർക്കും പങ്കെടുത്ത് ഈ ഒരു പരിപാടി നമുക്ക് വിജയകരമായി മാറ്റണം. നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന്, നമ്മുടെ കുട്ടികളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് ഇതിലൂടെ സർക്കാരിനെ അറിയിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും പങ്കെടുക്കുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഓക്കെ.